ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാന്ത് ജയപ്രകാശ്. നമ്മുടെ എട്ടാമത്തെ ദിവസത്തെ മീൻ പിടുത്തമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ദേ പുറകെ നോക്ക്, വെള്ളമൊക്കെ പറ്റി നമ്മുടെ പാടങ്ങളിലൊക്കെ കൃഷി ചെയ്ത് ഇവിടെ പൂട്ടാൻ വേണ്ടിയിട്ട് പരിവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ല പറ്റാണ്. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് അടിക്കുമോന്ന് അറിയത്തില്ല. ക്രിസ്മസിൻ്റെ അന്ന് അടിച്ച് ക്രിസ്മസിൻ്റെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നാളെയാണ് ക്രിസ്മസ്, നാളെ അടിക്കുമോന്ന് അറിയത്തില്ല. ഇന്ന് 24-ാം തീയതിയാണ്, രാവിലെ 7 മണി സമയമാണ്. നമ്മളിതേ നമ്മുടെ മീൻപിടുത്തക്കാരുടെ അടുത്തോട്ട് പോവുകയാണ്. ഇന്നലത്തെ ദിവസം ഭയങ്കര ശോകമായിരുന്നു, ഇറങ്ങി നടന്ന് മീൻ പിടിച്ചൊന്നും കിട്ടിയില്ല. പക്ഷേ എല്ലാവരും കയറിപ്പോയി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ വിജയാണ് ശരിക്കും മീനുണ്ടായിരുന്നു കേട്ടോ. ഒരു ബീച്ചിന് 6 വളർത്തുമീനൊക്കെ ഉണ്ടായിരുന്നു, അത്രയും മീനൊക്കെ കിട്ടി. അപ്പം വെള്ളം പറ്റാഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മീൻ കിട്ടാഞ്ഞത്. പറ്റാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പരുവാകത്തോണ്ട്. ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ ഫുൾ പറ്റി കിടക്കുകയാണ്. ഇന്നിനിയും വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടേലും ഇല്ലേലും നമുക്ക് കുറച്ച് നേരം ഉറവിടൊക്കെ നടക്കാം. എന്നിട്ട് മോട്ടോർ റെയിലൊക്കെ പോയി, മോട്ടോർ അടിക്കുന്നത് ഇന്നലെ ഇഷ്ടം പോലെ വള്ളത്തിയായിരുന്നു കേട്ടോ. അവിടെ മോട്ടോർ റെയിലെ കാഴ്ചകൾ കാണാം. കോലായി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. എന്തായാലും നമുക്ക് നമ്മുടെ പോരാളികളുടെ അടുത്തേക്ക് പോകാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മാരത്തോൺ മീൻപിടുത്തത്തിൻ്റെ ലൈറ്റ് വെർഷനാണ്, അത്രയും മീനൊന്നും ഇല്ല ഈ പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 1-2 കൊല്ലായിക്കകത്ത് മാത്രമേ നമുക്ക് ഇന്ന് വീശ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇവിടെയൊക്കെ ഫുള്ള് പറ്റി. ഇതാണ് വലിയ കൊല്ല എന്ന് പറയുന്ന കൊല്ലയാണ് ഇവിടുത്തെ ഫുൾ പറ്റി. ഇതേ നോക്കി അടിപൊളി ഒരു കാഴ്ച. കൊക്ക്, വലിയ കൊക്കും ദേ കുറേ കിളികളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയേ നല്ല രീതിയിൽ അടിപൊളി കാഴ്ചയല്ലേ. കൊക്കും കിളികളൊക്കെ കൂടെ പറക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം നല്ല പറ്റാണ് കേട്ടോ. ഈ കൊല്ലായും ഇത് മധുക്കോടിയാണ്. മധുക്കോടിയിലും ദേ ഈ ഒരു കൊല്ലായിക്കകത്തിലും മാത്രം ഇന്ന് വീശയുള്ള മീൻപിടുത്തം നടക്കുന്നുള്ളൂ. കാലേ തട്ടി കയ്യേ തട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സുരേണ പപ്പയെ കണ്ടില്ലയോ? പപ്പായെ അച്ഛനെ കണ്ടോ എന്ന്. ഏ സുരേണനോട് മീനെ വീശിയിട്ടുണ്ട്. എന്തുവാ അത്? ഫിലോപ്പിയോ? വരാലോ. ആ അടി പൊളിയല്ലേ. ആ കൊക്കിരിക്കുന്നതും ആ മീൻപിടുത്തവും കിളി പറക്കുന്നതെല്ലാം അവിടെ നോക്കിയേ. നല്ലൊരു ഫ്രെയിം, അടിപൊളി. വരാലിനെ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാണ്. ഏ പൊങ്ങിച്ചാടുന്ന ഉണ്ടായിരുന്നു. ആ ഓണ്ട 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 തല പൊക്കി നിൽക്കുന്നു. തൂക്കവനെ. ആ ആ പിടി പിടിച്ച് വരാൽ. ഓ കിടിലം 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 കിടിലോസ്കി. അടിപൊളി, പ്രവാസികൾക്ക് നെസ്റ്റ് പിടിക്കാൻ പറ്റിയ കാഴ്ചയാണ് കേട്ടോ. അതേ നല്ല ഫ്രെയിംസ്. നമുക്ക് എല്ലാവരുടെയും കൂടുതലും നോക്കാം. ഇന്ന് മീനുണ്ടോ എല്ലാവർക്കും? അനിയാണെ മീനുണ്ടോ? അല്ല ഞാൻ ചോദിച്ചാ മീനുണ്ടോ. എനിക്ക് എനിക്ക് വേണ്ട, എനിക്ക് കണ്ടാ മതി. കരിമീനോ? ആഹാ നിങ്ങൾ ഷെയർ ആന്ന്. ഇതാരെ വലിയ വളർത്തുമീനൊക്കെ കിടക്കുന്നത്? കുഞ്ഞ് കുഞ്ഞോ? ഞാനെന്തോ പൊട്ടണം. ഒന്ന് പൊക്കിയായിരുന്നു. ഇല്ല പൊക്കത്തൊന്നുമില്ല, പൊക്കത്തെ പരിപാടിയില്ല, പൊക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കണ്ട. നിങ്ങൾ അച്ഛൻ നമ്മളവിടെ വീശുന്നുണ്ട്. അങ്ങോട്ട് മോട്ടർ അറയല്ലോ. പുലിയമടത്തില്. പുലിയമടത്തില്? പുലിയമടത്തിൽ പരിവായോ? വെള്ളം പറ്റിയത്. ഏ പറ്റിയോ? പറ്റി പോയെന്ന്. കൊള്ള. ഞങ്ങൾ അടുത്ത അംഗം അങ്ങോട്ടാ, ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. ആ ഒരു കാര്യം പറ, നീ ഞാൻ പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു. മീൻ കണ്ടോ? നല്ല സൈസ് വളർത്തുമീന്, സിലോപ്പിയ, കരിമീന്. നെറ്റിൽ ഇപ്പോഴേ കിടത്തില്ല ഇത്. അവിടെ കൂടുതൽ ഇടപെട്ടു. നല്ല അടിപൊളി വളർത്തുമീനാണ് കേട്ടോ. ഞാനിത് പൊക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ കലങ്ങും, മീൻ കിടന്ന് അടിച്ച് കലങ്ങും. പിന്നെ അത് ചത്തുപോകും. ദേ 1-2 നീണ്ടൊരുത്തം കിടക്കുന്നു. 3. ആ നല്ല അടിപൊളി കിടിലം വളർത്തുമീൻ. പിന്നെ അവിടെയും കൂടുതലുണ്ട്. വിജയാണ് എന്തോ അവിടെ കിടന്ന് തപ്പി പറക്കുന്നുണ്ട്. എന്തുവാന്ന് അറിയത്തില്ല. ഇവിടെ എന്തുവാ കൊണ്ടിരുന്നേ? പോരാളികൾ ഇവിടെ
നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഏരിയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് മീൻ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി എന്ന് അറിയും. വെള്ളം കുറവാണ്, കണ്ടത്തിലും വെള്ളം കുറവാണ്. വെള്ളം കുറവായപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ എളുപ്പമായിട്ടുണ്ട്. ചുമ്മാതെ വീശാ തപ്പാന്നാണ് കേട്ടോ, മീനെയൊന്നും കാണുന്നില്ല, ഓളമൊന്നും കാണുന്നില്ല. ഇതാ അവിടെ നമ്മുടെ അനിയണ്ണം വീശിട്ടുണ്ട്. ഇന്ന് 1, 2, 3, 4, 5, 6, 7 13 എന്നുള്ളത് 7 പേരായി ചുരുങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീശാൽ ഈ കൊല്ലായിക്കകത്തിൽ. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ മോട്ടോർവാറയിലും പിന്നെ പുലിയമ്മടത്തിൽ വെള്ളം പറ്റിയെന്ന് പറയുന്നു, അവിടെയും കൂടെ പോയി നോക്കണം. എല്ലാ വർഷവും പുലിയമ്മടത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ്. ഇപ്രാവശ്യം പറ്റിയപ്പോൾ എല്ലായിടവും കൂടെ ഒരുമിച്ച് പറ്റിയെന്ന് തോന്നുന്നു. നല്ല കലക്കലിന് വീശിയാണ്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഓ പൊളി മീൻപിടുത്തം കണ്ടില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക്, ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ആടി പൊളി. അപ്പോൾ 7 വലക്കാരും 2 ഒറ്റാലുകാരുമാണ് ഇന്നുള്ളത്. മീനുണ്ട് കണ്ടില്ലേ, നമ്മുടെ അനിയണ്ണൻ്റെ കൂടുതലേക്ക് എത്തി കിടക്കുന്ന മീൻ കണ്ടില്ലേ, ഇഷ്ടംപോലെ. അത് വലിയ മീനാണ്, കഴിഞ്ഞ പ്രാവശ്യം കൂട്ടി ചെറിയ മീനൊന്നുമല്ല, വലിയ മീനാണ് കിടക്കുന്നത്. എൻ്റെ അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട്. ഇനി അച്ഛനെ നമുക്ക് തേടി കണ്ടുപിടിക്കണം, എന്തെങ്കിലും കിട്ടിയെന്നുള്ളത് നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് പുലിയമ്മടത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം എന്തായാലും. ഇവിടെ അവർ പിടിക്കട്ടെ, പിടിച്ച് കരയിൽ കയറുമ്പോഴത്തേക്കിനും നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണാം. ഇത് നമ്മുടെ സുരേണ്ണൻ്റെ കൂടുവലയാണ്. സുരേണ്ണൻ്റെ കൂടുവലയിൽ കരിമീനും സിലോപ്പിയും മാത്രമേ ഉള്ളൂ കേട്ടോ. കരിമീൻ ആൻഡ് സിലോപ്പിയ സെക്ഷൻ മാത്രമാണുള്ളത്. ഇല്ലാത്ത വലയും കൊണ്ട് വന്ന് ഇവിടെ മറിക്കുമെന്ന് പറഞ്ഞവനാ. അതേണ്ട ഏട്ടാ, ഒളിച്ച് നിന്ന് ഇവിടെ നിന്ന് പള്ളത്തിയെ വീശുന്നു. വലിയ മീനെ വീശി മറിക്കുമെന്ന് പറഞ്ഞു. അതേണ്ട പള്ളത്തി വലയും കൊണ്ട് വന്ന് ഇവിടെ നിന്ന് പാത്ത് നിന്ന് വീശുന്നു. കള്ള കള്ള അവരെ പറ്റിച്ചില്ല. ആ ഉണ്ട് ഗത ഉണ്ടാ. പുലിയമ്മടൊക്കെ നോക്കി ഇളത്ത പറഞ്ഞ പുലിയമ്മട അടുത്ത ആഴ്ചത്തേക്ക് പറ്റുമോ എന്നില്ലയോ. ആ എന്നിട്ട് മുമ്പ് അടിയില്ലയോ. നന്നായി. ഏ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച കണ്ടമാണ് ഇത്, പുലിയമ്മടം. ഇഷ്ടംപോലെ മീൻ പിടിച്ചതാണ്, വാളയും അതേതൊക്കെ ഇഷ്ടംപോലെ പിടിച്ചതാണ്. ഈ പ്രാവശ്യം എന്തേ കിടക്കുന്നുണ്ടോ അവസ്ഥ. ഇവർക്കൊന്നും കിട്ടിയില്ല, ഇവർ രാവിലെ പോയി ഇറങ്ങി ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് പള്ളത്തെ വീശ് കാണാം, നമുക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. ഇത്തൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിരുന്ന കൂടുതൽ പൊക്കിയതാണിത്. ഇവിടെ പൊക്കിയ മീനാണിത്, ഇവിടെ തിരിഞ്ഞു പറക്കുവാണെന്ന് തോന്നുന്നു. ഓ ഒരു ബോക്സ് മീനുണ്ട്. വരള, പള്ളത്തി, മുള്ളി എല്ലാം ഉണ്ട്. ഇവിടെ തിരിഞ്ഞു പറക്കലാണ് നടക്കുന്നത്. പള്ളത്തി സെക്ഷൻ, കോല സെക്ഷൻ, ഒരു കേള പള്ളത്തി അടിപൊളി. വലിയ മീനൊക്കെ എന്തിനാ, ഞങ്ങൾക്ക് വലിയ മീൻ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ രതീശൻ അന്വേഷിക്കുന്നു ഒരു ബക്കറ്റ് പള്ളത്തിയെ. ഓ പള്ളത്തി ചാകര, പള്ളത്തി എല്ലാം കൂടെ മോട്ടറിൻ്റെ പുറകെ വന്നതാണ് കേട്ടോ. വേണ്ട അടിപൊളി കുറേ പള്ളത്തിയുണ്ട്. കിടിലം കിടിലം ഒരു കാരി പള്ളത്തി പോലെയൊക്കെ അതേ കുരുങ്ങിയിരിപ്പുണ്ട്. വിജയണൻ ആ മീനെ എവിടെ നിന്ന് കിട്ടിയതാ, ഏറ്റവും വളർത്തി കിടക്കുന്നു. ആ കണ്ടില്ലായിരുന്നോ. ഏ അന്നേരം പറഞ്ഞായിരുന്നല്ലോ, ഇയാൾക്ക് പുച്ചല്ലായിരുന്നു പള്ളത്തി വീശുന്നത്. ഇയാളെ വലിയ മീനെ ഉണ്ടാക്കാത്തുള്ളതും പറഞ്ഞുകൊണ്ട് പോയതല്ലായിരുന്നു. വരാലിനെ കിട്ടിയോ, ഞങ്ങളുടെ അച്ഛനോടെ വരാലിനൊക്കെ കിട്ടിയെന്ന് പറയുന്നത് നോക്കട്ടെ. ഇറങ്ങി നടന്ന് ഈശി കൂമ്പു വാടി ഒന്നും കിട്ടിയിട്ടില്ല. ഏ പപ്പായുടെ കൂടുവലയാണിത്. ആഹാ പപ്പ പൊലി. ഏ അടിപൊളി വരാലും സിലോപ്പ്യ കുഞ്ഞുമൊക്കെ കിടക്കുന്നു. ആയി വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീനായിട്ടുണ്ട് ഇന്ന്. ഞങ്ങളുടെ വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ പപ്പായ ഇറക്കി വിടുന്നത്. ഏ
പാവ എന്റെ പപ്പ അവിടെ കിടന്ന് പൂമ്പോടുന്നു. ഇത് എന്ന് കാലത്ത് ഇനിയും തിരിഞ്ഞുറക്കി കഴിയുമെന്നാ എന്റെ പൊന്നു. പുതിയൊരു മീനെ കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടില് മുതുപ്പില എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ പുഞ്ചയില് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീനാണിത്. പണ്ട് ഒരുപാട് ഈ മോട്ടറടിക്കുമ്പോൾ പറളും വള്ളത്തെയും കിട്ടുന്ന കൂട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മീനാണ്. ഇപ്പം ഒന്നും രണ്ടും ഒക്കെ വെച്ചാണ് കിട്ടുന്നത്. അതും വളരെ റയറസ്റ്റ് നമ്മുടെ പുഞ്ചയിലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനാണ് മുതുപ്പില. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ അടുത്ത വള്ളം മീൻ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ തിരിഞ്ഞുറക്കൽ നടക്കുന്നു. അടുത്ത കൂട് നോക്കി അടുത്ത മീൻ ഇവിടെ കയറ്റിയിട്ടുണ്ട്. അച്ഛൻ്റെ ഇവിടെ നിന്ന് വീശുന്നുണ്ട്. പ്രതീക്ഷണ എന്തേ ഒറ്റ വീശിന് 150 രൂപയുടെ പള്ളത്തിൽ കയറ്റിയിട്ടുണ്ട്. ഓ, വയമ്പ് പൊരിയുന്നത് ഇഷ്ടം പോലെ വയമ്പാണ് കേട്ടോ ഇവിടെ പൊരിയുന്നത്. ആവശ്യത്തിന് വയമ്പ്. നമ്മുടെ മോട്ടർ വെള്ളം എടുക്കുന്നതെന്ന് നോക്കിക്കോ. കേട്ടോ, ഇപ്പോഴാണ് മോട്ടർ വെള്ളം എടുക്കുന്നത് ഇച്ചിരിയെങ്കിലും കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് കറങ്ങി വെള്ളം കയറി ഈ പെട്ടിക്കകത്ത് കൂടെ ആണ് പുറത്തോട്ട് പോകുന്നത്. കുട്ടിയുടെ മണ്ടയ്ക്കാണ് പുലിയമ്പടത്തിൽ. അങ്ങ് ഒന്നുമില്ലായിരുന്നോ? ഏത് ചാനല്? സൈഡ് ചാനല്. അതിൻ്റെ അകത്ത് എന്താ നോക്കാഞ്ഞ്? അതിനവിടെ കൂടിയിട്ടേക്കുമായിരുന്നു ഇറങ്ങി. സിലോപ്പിയ ചെറിയ സിലോപ്പിയാണ് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. കരക്കൊക്കെ എടുത്ത് വീശുന്നു. രണ്ട് വല ഒരുമിച്ച് വീശിയതാണ്. കരക്ക് എന്ന് വീശുന്നതിനാണ് കേട്ടോ ലാഭം. വെള്ളത്തിൽ ഇറങ്ങി കൂമ്പുവാടാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. കിട്ടുന്നവർക്ക് മീൻ കിട്ടുന്നുണ്ട്, അതൊരു ഭാഗ്യമാണ്. വിജയണ്ണനും അന്യണ്ണനൊക്കെ കിട്ടിയ മീൻ കണ്ടില്ല ഞങ്ങൾ. പക്ഷെ എല്ലാവർക്കും ഒന്നും അത് കൂട്ടില്ല. പള്ളത്തിയാണ് ഇതിൻ്റെ അകത്തിൽ വലിയ വലയായിട്ട് പോലും പള്ളത്തി. അതുകൊണ്ട് വീശണമെന്നുകൊണ്ട് അവിടെ പൊക്കാൻ വയ്യാത്തത്രയും പള്ളത്തിയെ വീശിക്കുക. അത് കാണാം, അതാണ് കാഴ്ച. കൊണ്ടുവരുന്നു ഒരു വല നിറയെ പള്ളത്തി. ഓ, ഏ ആണ് ഇത് വലിയ വള്ളത്തിയാ. ഇതാണോ തീരെ പൊടിപ്പള? ഓ, ഒരു ബോക്സ് ചോയിര്. അത് കാണാമല്ലോ, ഒരെണ്ണം ചോയിരുണ്ടോ പള്ളത്തി. ഓ, ഇഷ്ടം പോലെ പൊള്ളത്തി. ഒറ്റ വീടിൻ്റെ പൊള്ളത്തിയാണ് പള്ളത്തി. ചാകര പള്ളത്തി ഇറക്കമാണ് അപ്പൊ ഹൈലൈറ്റ്. ഇവിടാണ് കളി, ഇവിടാണ് കളി. പള്ളത്തി കളി, പള്ളത്തി കളി. ഒന്നില്ലേ മറ്റൊന്ന്. പള്ളത്തി കളി. നമ്മൾ അടുത്ത വീശ് പള്ളത്തിയെ വീശാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ പള്ളത്തി ചാകരയാണ്. ഇത്രയും ദിവസങ്ങളിലില്ലാത്ത അമ്മാതിരി പള്ളത്തിയാണ് കിട്ടുന്നത്. ഞാൻ ഈ വീശൂടെ കാണിച്ചിട്ട് ലാസ്റ്റിൽ പള്ളത്തിയെല്ലാം എടുക്കുമ്പോൾ കാണിക്കാം. ഇല്ലേ പിന്നെ ഒരുപാട് ലെങ്തായി പോകും. നമ്മളിങ്ങനെ പള്ളത്തിയെ പിടിക്കുന്നത് കാണിച്ചുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾക്കും ബോറടിക്കും. നമുക്ക് ഈ വീശിൽ കിട്ടുന്ന പള്ളത്തിയും കാണിക്കാം, പിന്നെ എല്ലാം കഴിഞ്ഞിട്ടുള്ള എത്ര പള്ളത്തി കിട്ടിയെന്നുള്ളതും കാണിക്കാം.
അതുകൊണ്ട് അവിടെ ബക്കറ്റ് പറക്കിയിട്ടേ കാപ്പി ആർക്ക് ഇഷ്ടം പോലെ വള്ളത്തി ഇല്ലയോ കണ്ടില്ലയോ കാരിയും വള്ളത്തിയും ഇഷ്ടം പോലെ എവിടെ അടങ്ങാൻ ഉടക്കൊന്നും ഇല്ലല്ലോ ഉണ്ടം വലിച്ചു പൊക്കാൻ പറ്റാത്ത അത്രയും മീനാണ് കേട്ടോ ഇത് കണ്ടോ എൻ്റെ പൊന്നും വള്ളത്തിയും പാറലും എല്ലാം കൂടെ കിടക്കുന്നുണ്ട് അവർക്ക് രണ്ടു പേർക്ക് പൊക്കാൻ വയ്യ അത് അമ്മാതിരി മീനാണ് കിടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ചകൾ ഇതുകൊണ്ടേ മീനൊക്കെ ഉണ്ടോ ഈ എൻ്റെ പൊന്നോ അതുകൊണ്ടേ അവരുടെ ആക്ഷൻസ് നോക്ക് അത്രയും വെയിറ്റാണ് പൊക്കുന്നത് കേട്ടോ അമ്മാതിരി മീനാണ് അതുകൊണ്ടോ ഓ ഇപ്പൊ ഉണ്ടം പൊക്കി കയറ്റിയ മീനാണിത് കേട്ടോ അതുകൊണ്ട പറള പള്ളത്തി കോല ചൂട കോലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അടിപൊളി എല്ലാരും മീനെ കണ്ട് അതിശയിച്ചിരിക്കുകയാണ് ഇഷ്ടം പോലെ മീനല്ലേ അതേ നോക്ക് അവനൊരു സിലോപ്പിയൊക്കെ കൊടുത്തു കേട്ടോ രാജേഷണ്ണൻ ദേ ഇപ്പം പോയി ലോല അവിടെ ഒരു കൊല്ലമുണ്ട് ആ കൊല്ലായിക്കകത്ത് നിന്ന് വീശിക്കൊണ്ട് വന്നതാണ് വളർത്തു മീനാണ് നിന്റെ അകത്ത് ഇരിക്കുന്നത് അടിപൊളി സൈസ് വളർത്തുമീൻ അടിപൊളി ഇതുകൂട്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ഏ കണ്ട അങ്ങനെ നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു ഇറങ്ങി നടന്ന് പിടിച്ചവർക്ക് മീനുണ്ടായിരുന്നു കേട്ടോ അവർ കുറച്ച് കഴിഞ്ഞ് കരയിൽ കയറിയപ്പം എല്ലാവർക്കും വെള്ളം നല്ലപോലെ പറ്റിക്കഴിഞ്ഞപ്പോൾ സിലോപ്പിയും കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഞാനിവിടെ പള്ളത്തേവീശിൻ്റെ ലഹരിയിലായിപ്പോയി നമ്മൾ ഒരു 10-15 കിലോ പള്ളത്തിയെ കൊടുത്തു ഇപ്പോൾ അതേ കുറച്ച് പള്ളത്തി ഇവിടെ കൂടുതലേ കിടപ്പുണ്ട് അതുകൂടെ കാണിക്കാം എന്തായാലും ഇന്നത്തോടുകൂടി മീൻപിടുത്തം അവസാനിക്കുകയാണ് മീൻപിടുത്തം അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും പറ്റി ഇനിയിപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇനി കാര്യമായിട്ടുള്ള മീൻപിടുത്തം ഒന്നും ഇവിടെ നടക്കത്തില്ല ഇനി എന്തേ ഇവിടെ വേണം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതും അധികം സമയമൊന്നും ഇല്ല എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ കിട്ടിയ മീനെ ഒന്ന് കാണിക്കാം 15 കിലോ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടിയ പള്ളത്തിയാണിത് നമുക്ക് കുറേ കരിമീനെ കിട്ടിയിട്ടുണ്ട് ഏകദേശം 1 കിലോ കരിമീനും 1 കിലോ സിലോപ്പിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു ദേ കണ്ട കരിമീൻ സിലോപ്പിയും പള്ളത്തി എല്ലാം കൂടെ കിടക്കുന്നത് നമ്മൾ പിടിച്ചതാണ് ഞാനും അച്ഛനോടെ പിടിച്ചതാണ് അപ്പോൾ എന്തായാലും അതും അടിപൊളിയായി നമുക്കും കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും കരിമീനും സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വളർത്തുമീൻ വലിയ വളർത്തുമീനൊക്കെ 4 കിലോ 5 കിലോ ഉള്ള വളർത്തുമീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് മീൻ കുറവാണ് അങ്ങനെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കിട്ടി ഇതുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ